നമസ്കാരം ഒറ്റയടിക്ക് മൂന്ന് തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തിയ ഭർത്താവിനെതിരെ അടിമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ മുസ്ലിം വീട്ടമ്മയുടെ പരാതി ഇടുക്കി കൊന്നതടി വില്ലേജിലെ കുഞ്ഞുമോൻ എന്ന കുഞ്ഞുമോതിരെയാണ് ഭാര്യയായ ഖദീജ പരാതി നൽകിയത് മറ്റൊരു സ്ത്രീയെ ഭാര്യയാക്കണമെന്ന ഉദ്ദേശത്തോടെ കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് തന്നെ തലാഖ് ചെയ്ത കുഞ്ഞുമോനെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഖദിജയുടെ പരാതി മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാക്കിയുള്ള കോടതി വിധിയുടെ ചുവട് പിടിച്ചു വന്ന ബിൽ നിയമമായതോടെ ബില്ലിന്റെ അനുരണനങ്ങൾ മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ശക്തമാവുകയാണ് മുത്തലാ ക്രിമിനൽ കുറ്റമായതോടെ മുസ്ലിം സ്ത്രീകൾ നീതി തേടി കോടതിയിൽ സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണ് ഖദീശയുടെ പരാതിയും കണ്ണീരിൽ നിന്നുള്ള പരാതിയാണ് ഖതീച്ച അടിമാലി കോടതിയിൽ നൽകിയിരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ട് നീണ്ട തങ്ങളുടെ വിവാഹ ജീവിതം മൂന്ന് വീട്ടിൽ നിന്ന് ഭർത്താവ് നിമിഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുകയായിരുന്നു മറ്റൊരു സ്ത്രീയെ ഭാര്യയാക്കാൻ വേണ്ടിയാണ് ഭർത്താവ് തന്നെ ഭാര്യ അല്ലാതാക്കിയത് തലാഖ് ചൊല്ലിയപ്പോൾ തന്നെ മറ്റൊരു സ്ത്രീയെ ഭർത്താവ് ഭാര്യയാക്കുകയും ചെയ്തു തങ്ങളുടെ വിവാഹ ജീവിതത്തിൽ രണ്ട് കുട്ടികളുണ്ട് ഇരുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള ഒരാൺകുട്ടിയും ഇരുപത്തിയഞ്ചു വയസ്സുള്ള പെൺകുട്ടിയും ഇവരുടെ മുന്നിൽ നിന്നാണ് ഭർത്താവ് തന്നെ ഒഴിവാക്കി മറ്റൊരു യുവതിയെ ഭാര്യയാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് തന്റെ സ്വന്തം വീട്ടിൽ നിന്നാണ് ഭർത്താവ് തന്നെ ഇറക്കി വിട്ടത് സ്വന്തം വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ ഭർത്താവ് തന്നോട് നടത്തിയ വലിയ ചതിയും ഖദീജ പരാതിയിൽ വിവരിക്കുന്നുണ്ട് സ്വന്തം പേരിലുള്ള സ്ഥലം ഭർത്താവ് സ്വന്തം ഉമ്മയുടെ പേരിൽ മാറ്റി അതിനുശേഷം എന്നെ ദേഹോപദ്രവമേൽപ്പിക്കാനും തുടങ്ങി തന്റെ പേരിലുള്ള വസ്തു വിറ്റ് കിട്ടിയ വീട്ടിലായിരുന്നു തങ്ങളുടെ താമസം പിന്നീട് ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു അതോടെ എന്നെ ഒഴിവാക്കാൻ അവസരം നോക്കി നടക്കുകയായിരുന്നുവെന്നാണ് ഖദീജ വ്യക്തമാക്കുന്നത് അതിനാൽ കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങളാണ് എനിക്ക് ഭർത്താവിൽ നിന്നും നേരിടേണ്ടി വന്നത് എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിൽ അഞ്ചിന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വെള്ളത്തൂവൽ പോലീസിൽ താൻ പരാതി നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ ഭർത്താവിനും പോലീസ് കൗൺസിലിംഗ് നൽകി എന്നാൽ ഭർത്താവ് ആ സമയത്ത് തന്റെ സ്ഥലം വിറ്റുവാങ്ങിയ വീടും സ്ഥലവും ഉമ്മയുടെ പേരിൽ എഴുതി നൽകി അതിനെ തുടർന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുതെന്നും ഉപദ്രവിക്കരുതെന്നും ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു കുപിതനായ ഭർത്താവ് ഉമ്മയെയും ഭാവി മധു റെഹാനിയെയും കൂട്ടി വീട്ടിൽ വന്ന് എന്റെ മൂത്ത മകന്റെ മുന്നിൽ വെച്ച് തലാഖ് ചൊല്ലുകയായിരുന്നു ഇത് ചോദ്യം ചെയ്തപ്പോൾ കത്തിയെടുത്ത മകനെ കുത്തുകയും ചെയ്തു തന്നെ കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് ഖദീജ വ്യക്തമാക്കുന്നത് തന്നെ മുത്തുല് ചൊല്ലിയതിനു ശേഷം ഭർത്താവ് റേഹാനെ വിവാഹം ചെയ്യുകയും ചെയ്തു മുസ്ലിം വിവാഹ നിയമപ്രകാരം ഇത് കുറ്റകരമാണ് അതിനാൽ പ്രതിക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഖദീജ അടിമാലി കോടതിയിൽ നൽകിയ പരാതിയിൽ പറയുന്നത്